ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ എസ് എസ് എൽ സിയിലെ നമ്മളുടെ ഈ പബ്ലിക് എക്സാമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നവർക്ക് നമ്മളുടെ എസ് എസ് എൽ സി ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ഷോർ ക്വസ്റ്റ്യൻ ആണ് മിസ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരുപാട് വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഷോർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 3 മാർക്ക് ഇപ്പോൾ തന്നെ നമ്മളുടെ എസ് എസ് എൽ സി ബയോളജിയിൽ ഉറപ്പിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മളുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും ഈ ഒരു ചാപ്റ്ററിലെ ഷോർ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാരാ? ആ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, നമ്മളുടെ ബ്രെയിനാണ് അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കമാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡ്രോ ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. ചിത്രം പകർത്തി വരച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിത്രം പകർത്തി വരക്കണം അല്ലേ. അപ്പോൾ മിസ് ഇത് ഈ ചിത്രത്തിനെ പകർത്തി വരക്കാൻ വേണ്ടി പോവാണ്. മിസ് പകർത്തി വരക്കുമ്പം ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് വരിക. സോ നോക്കി നോക്കി വരക്കണേ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതുപോലെ വരച്ചാൽ മതി. നിങ്ങൾക്ക് പകർത്തി വരക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം അല്ലേ. മിസ് ഏകദേശം ഇങ്ങനെ പകർത്തി വരച്ചിട്ടുണ്ട്. കറക്റ്റൊന്നും ഇതുപോലെ അല്ലെങ്കിലും ഏകദേശം നമ്മളുടെ ബ്രെയിനിന് നമുക്ക് ഇതുപോലെയാന്ന് പറയാം. ഇങ്ങനെ കുറേ ചുളിവുകളും മടക്കുകളും ഫിഷേഴ്സും ഫോൾസും ഒക്കെയുള്ള നമ്മളുടെ ബ്രെയിൻ. അപ്പോൾ എന്തൊരു ചിത്രം വരച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മളതിനെ ലേബിൾ ചെയ്യുക എന്നുള്ളത്. അതിനൊരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിനെ ലേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളതേ അതിനെ ലേബിൾ ചെയ്തോ പോവാണ്. ഓക്കെ, ആദ്യം നമ്മളതിന് ഹെഡിങ് കൊടുത്തു, ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കമാണ് അല്ലേ. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. പറഞ്ഞ എന്തൊക്കെയാണ്? ലേബിൾ ദ ഫോളോയിങ് പാർട്സ്. അവരിവിടെ പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങൾ മാത്രം നമ്മൾ അടയാളപ്പെടുത്തുക. ആ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ സെറിബ്രം, തലാമസ്, സെറിബെല്ലം. ഓക്കെ, സെറിബ്രം, തലാമസ്, സെറിബെല്ലം. അപ്പം നോക്കിക്കോ മക്കളെ, ഇതിലേതാണ് നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ ആണ് സെറിബ്രം അല്ലേ. അപ്പം അതെ, ഇതാണ് നമ്മളുടെ സെറിബ്രം. അപ്പം മിസ് ലേബിൾ ചെയ്യാണ് സെറിബ്രം. സെറിബ്രം. ഓക്കെ, സെറിബ്രം. ഇനി നമ്മളോട് ഏതാ പറഞ്ഞത്? തലാമസ് ഉണ്ടല്ലേ. തലാമസിൻ്റെ പൊസിഷൻ നമ്മൾ എന്താ പഠിച്ചത്? സെറിബ്രത്തിന് താഴെയായിട്ട് കാണുന്നതാണ് തലാമസ്. അപ്പോൾ അതെ, സെറിബ്രത്തിന് താഴെയായിട്ട് കാണുന്നതാണ് നമ്മളുടെ തലാമസ്. തലാമസ് സെറിബ്രത്തിന് താഴെയായിട്ട് കാണുന്നതാണ് തലാമസ്. ഇനി അടുത്ത ആളാരാണ്? സെറിബെല്ലം അല്ലേ. സെറിബെല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുപ്പത്തിൽ 2-ാം സ്ഥാനമാണ്. ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സെറിബ്രം ആണെങ്കിൽ 2-ാം പൊസിഷൻ ഉള്ളത് നമ്മളുടെ സെറിബെല്ലത്തിനാണ്. സെറിബെല്ലം, സെറിബെല്ലം എഴുതിയില്ലേ. ഇപ്പം 3 ഭാഗങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾ കണ്ടോ ABC എന്ന് മിസ് എഴുതിയത് കണ്ടോ? ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ABC മാറിപ്പോയി കഴിഞ്ഞാൽ അല്ലെ, 1, 2, 3 ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ, നമ്മൾ മാറിയാണ് അടയാളപ്പെടുത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ മാറാതെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേബിൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മളുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമുക്ക് എത്ര മാർക്ക് കിട്ടി? ഹാഫ്. ദേ ഇവിടെ ഹാഫ് കിട്ടി, ഇവിടെ ഹാഫ് കിട്ടി, ഇവിടെ ഹാഫ് കിട്ടി. 1.5 മാർക്ക് ഇപ്പം നമ്മൾ ഉറപ്പിച്ചു. ബാക്കിയുള്ള 1.5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എന്താണ്? പാർട്ട് ബി. റൈറ്റ് 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച് പാർട്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഓരോ പാർട്ടിൻ്റെയും ഓരോ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഓരോ ഫംഗ്ഷന് അര മാർക്ക് വീതം നമുക്ക് എന്തായി? നമ്മൾക്ക് ബാക്കിയുള്ള 1.5 കൂടി കിട്ടിയാൽ നമ്മളുടെ 3 മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ മിസ് എന്ത് ചെയ്യാം? 2 എണ്ണത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും എഴുതി കാണിച്ചുതരാം. ഓക്കെ, അതെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മിസ് എഴുതി കാണിച്ചുതരാം. അപ്പം നമ്മളുടെ സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിസ് മലയാളത്തിൻ്റെ എഴുതി തരാം കേട്ടോ. സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? നമുക്കറിയാം ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ, സെറിബ്രത്തിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഒരുപാട് ഫംഗ്ഷൻസിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. അപ്പം ഏത് വേണമെങ്കിലും എഴുതുന്നതുകൊണ്ട് തന്നെ മിസ് 3 ഫംഗ്ഷൻസ് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പം നമ്മളുടെ ഈ സെറിബ്രമാണ് എന്തിൻ്റെയൊക്കെ നമുക്ക് സെൻസേഷൻസ് ഉണ്ടാക്കുന്നത് അല്ലേ. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പം, നമ്മൾക്ക് കേൾക്കുമ്പം, നമ്മൾ കാണുന്നത്, ഇതെല്ലാം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബ്രെയിനിലാണ് സംഭവിക്കുന്നത്.
അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവോക്ക് സെൻസേഷൻസ്, ഇവോക്ക് സെൻസേഷൻ. സെൻസേഷൻസ് ഉണ്ടാക്കുന്നത് ആരാണ്? സെറിബ്രോണ്. രണ്ടാമതായിട്ട് നമ്മളുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇപ്പം മിസ് ഇവിടെ എഴുതണമെന്ന് വിചാരിച്ചപ്പോൾ മിസ് എഴുതിയല്ലേ. മിസ് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നടക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഇങ്ങോട്ട് നടന്നു, ഇങ്ങോട്ട് തിരിച്ച് നടക്കണമെന്ന് വിചാരിച്ചപ്പോൾ തിരിച്ച് നടന്നു. ഇതൊക്കെ എന്താ? മിസ്സിൻ്റെ ഇഷ്ടാനുസരണമുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അപ്പം നമ്മളുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ സെറിബ്രോൺ. വോളണ്ടറി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രോൺ. ഇനിയോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ കുട്ടികൾക്ക് എല്ലാം ഉള്ള ഒരു കാര്യങ്ങളാണ് നമ്മളുടെ ഇൻ്റലിജൻസ്, നമ്മളുടെ മെമ്മറി, ഇമാജിനേഷൻ, നമ്മളുടെ തിങ്കിങ്, അല്ലേ. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രോ ആണ്. ഓക്കെ. അപ്പോൾ സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് മെമ്മറി, ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ് ആര്? നമ്മളുടെ സെറിബ്രം എന്ന് പറയുന്നത്. ഇതിൽ മൂന്നെണ്ണം എഴുതണം എന്ന് ഒരു നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞത്. മിസ് ഇത് മൂന്ന് എഴുതാൻ കാരണം ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മളുടെ സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? കൺട്രോൾ ദ മസ്കുലാർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. നമ്മളുടെ എല്ലാ മസ്കുലാർ ആക്ടിവിറ്റി, മസിൽസിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്ത് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. കൺട്രോൾ മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ലാസ്റ്റായിട്ട്, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാർക്ക്, ഇവിടെ ഒരു മാർക്ക്, ഇനി അടുത്തൊരു മാർക്ക് ഉറപ്പിക്കണ്ടേ? അപ്പോൾ അതെ, ലാസ്റ്റ് നമ്മളുടെ തലാമസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? തലാമസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? റിലേ സെൻറ്റർ ഫോർ ഇമ്പൾസസ്. ഇമ്പൾസസിന് വേണ്ടിയിട്ടുള്ള ഒരു റിലേ സെൻറ്ററാണ് ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? തലാമസ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട് ഇമ്പൾസസിനെ. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ണിനെ ആദ്യം സെറിബ്രത്തിലേക്ക് കടത്തിവിടും. ഓക്കെ. ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക്. അപ്പോൾ അരമാർക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ലേബൽ ചെയ്യുന്നതിന്, ബാക്കി അരമാർക്ക് ഫംഗ്ഷൻ എഴുതുന്നതിനാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു മാർക്ക്, മൂന്ന് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ ദേ മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ മിസ് എഴുതിത്തരാലോ. ഓക്കെ, മലയാളം മീഡിയത്തിൻ്റെ മെസ്സേജ് എഴുതാം കേട്ടോ. ഓക്കെ. സോ അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ മായ്ക്കുന്നുണ്ടേ. ഓക്കെ. അപ്പോൾ ബി തലാമസ് ആൻഡ് സി സെറിബെല്ലം, അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ കുറച്ചിങ്ങോട്ട് പൊന്തിക്കാം. ഇനി ഇവരുടെ ഓരോരുത്തരുടെയും ഫംഗ്ഷനാണ് എഴുതാൻ പോണത്. ഓക്കെ. അപ്പം നമ്മളുടെ സെറിബ്രം എന്താണ്? നമ്മൾക്ക് ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെ, രുചി, ഗന്ധം, മണം, സ്പർശനം, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയാനുഭവങ്ങളും ഉണ്ടാക്കുന്ന ആരാണ്? സെറിബ്രോ ആണ്. അപ്പം ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഐച്ഛിക ചലനങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ചെയ്യാൻ, മിസ് അങ്ങോട്ട് നടക്കുക, ഇങ്ങോട്ട് നടക്കുക, അങ്ങനെ മിസ്സിൻ്റെ ഇഷ്ടാനുസരണമുള്ള മൂവ്മെൻറ്റ് ചെയ്യിക്കാൻ. ഓക്കെ. ഐച്ഛിക ചലനങ്ങൾ ഉണ്ടാക്കുന്നത് സെറിബ്രോ ആണ്. പിന്നെ നമ്മളുടെ ഓർമ്മ, ബുദ്ധി, നമ്മളുടെ ചിന്ത, പിന്നെ നമ്മളുടെ എന്താണ് ഇമാജിനേഷൻ, ഭാവന, ഇതിൻ്റെ ഒക്കെ സെൻറ്റർ ആരാണ്? സെറിബ്രോ ആണ്. ഓർമ്മ, ബുദ്ധി, ഭാവന, ദെൻ ചിന്ത, ഇവയുടെയൊക്കെ കേന്ദ്രം. ഇതിൻ്റെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളുടെ സെറിബ്രോ ആണ്. ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഒന്നാണ് ക്വസ്റ്റ്യന് ചോദിച്ചത്. ഇനി നമ്മളുടെ സെറിബെല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പേശി പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നു. ഓക്കെ. ശരീര തുലന നില പാലിക്കുന്നു. ശരീര
തുലന നില പാലനം. ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നത് സെറിബെല്ലാണ്. ഇനി തലാമസ് ആണെങ്കിലോ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ഓക്കെ, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി എഴുതാം, സെറിബ്രത്തിലേക്ക് വരുന്ന ആവേഗങ്ങളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അനുസരിച്ച് കടത്തിവിടുന്നു എന്നുകൂടി എഴുതാം കേട്ടോ. ഏതെങ്കിലും ഒന്നും മതിയുണ്ട്, മിസ് ഇത് എഴുതാണ്, പുനഃപ്രസരണ കേന്ദ്രം. അങ്ങനെ ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് അല്ലെങ്കിൽ അറിയാനും പ്രതികരിക്കാനും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു 3 മാർക്ക് ഇപ്പം തന്നെ ഉറപ്പിച്ചു. ഓക്കെ, നിങ്ങൾ എല്ലാവർക്കും 3 മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് എന്തായാലും ആവശ്യമുള്ള ഇതേപോലത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതേപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാലോ, ഇതേപോലത്തെ ഷ്വ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ എക്സാമിനൻ്റെ SSLC ലക്ഷ്യ റിവിഷൻ ബാച്ചിൽ ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു ഷ്വ ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ, അങ്ങനത്തെ എല്ലാ ചാപ്റ്ററിനെയും ഷ്വ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ഈ റിവിഷൻ ബാച്ചിൽ ഉണ്ടാകും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, 1000 രൂപ മാത്രമേ ഉള്ളൂ, പ്ലസ് നമ്മളുടെ സ്റ്റഡി മെറ്റീരിയലും കിട്ടും. ഓക്കെ, ഇനിയിപ്പം SSLC ഓൾറെഡി സെറ്റായി, പ്ലസ് വണ്ണിനെ കുറിച്ചാണ് പേടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേടി ഒന്നും വേണ്ട. പ്ലസ് വണ്ണിൽ നമ്മളുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഓക്കെ, നമ്മളുടെ അഗ്നി ബാച്ചുമായിട്ട് നമ്മളുണ്ടാകും. അപ്പോൾ 10 പഠിച്ചതുപോലെ എല്ലാം പ്ലസ് വണ്ണ് നിങ്ങളുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ശരിക്കും അങ്ങനെയല്ല, പക്ഷേ 10നേക്കാളും ഈസി ആക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ പ്ലസ് വൺ ബാച്ചിൽ ജോയിൻ ചെയ്യാം, 4000 രൂപീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നീറ്റ് എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യണം, ഇപ്പോഴേ അതിൻ്റെ സീറ്റൊക്കെ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മളുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. അപ്പോൾ ഇതിനെന്ത് എൻക്വയറിക്കും ആണെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കാര്യത്തിൽ താല്പര്യമുള്ളവർ താമസിപ്പിക്കരുത്. ഓക്കെ, അപ്പം ഇനി എന്ത് ക്വസ്റ്റ്യൻ ആണല്ലേ, ഏത് ചാപ്റ്ററിനെയാണ് ഷോ ക്വസ്റ്റ്യൻ വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഷോ ക്വസ്റ്റ്യനിൽ 3 മാർക്ക് ഉറപ്പിച്ചവരും മിസ്സിനെ അറിയിക്കും. ഓക്കെ.